തൻ്റെ 13-ാം വയസ്സിൽ ബസ്സിലെ പഞ്ച് കാർഡ് സിസ്റ്റം ഹാക്ക് ചെയ്ത് ധാരാളം സൗജന്യ യാത്രകൾ നടത്തിയ ഒരു വിരുദ്ധനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. വെൽക്കം ടു ക്വസ്റ്റ്യൻ മാർക്ക്. കെവിൻ ഡേവിഡ് മിറ്റ്നിക്ക് 1963 ഓഗസ്റ്റ് 6 കാലിഫോർണിയയിലെ വാൻ ന്യൂസിൽ ജനനം. ഇദ്ദേഹത്തിനെ ഡാർക്ക് സൈഡ് ഹാക്കർ അഥവാ കിങ് ഓഫ് ഹാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നു. ലോസ് ഏഞ്ചൽസിലെ ജെയിംസ് മൺറോ ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ ജീവിതകാലം. ആ സമയത്ത് അദ്ദേഹം ഒരു അമച്വർ റേഡിയോ ഓപ്പറേറ്ററായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് പിയേഴ്സ് കോളേജിലും USCയിലും ആയിരുന്നു തുടർ വിദ്യാഭ്യാസം. തൻ്റെ 13-ാം വയസ്സിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ലോസ് ഏഞ്ചൽസിലെ ബസ്സിൽ ഉപയോഗിച്ചിരുന്ന പഞ്ച് കാർഡ് സംവിധാനം മറികടക്കാൻ അദ്ദേഹത്തിനായി. ഇത് ഹാക്ക് ചെയ്ത് അദ്ദേഹം ബസ്സിൽ സൗജന്യമായി ധാരാളം യാത്രകൾ നടത്തി. ഉപയോക്തൃനാമങ്ങളും പാസ്വേഡുകളും ഫോൺ നമ്പറുകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേടുന്നതിനുള്ള പ്രാഥമിക മാർഗമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് പിന്നീട് മാറി. 1979 തൻ്റെ 16-ാം വയസ്സിൽ മിറ്റ്നിക്ക് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി പ്രവേശിക്കുകയും അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുകയും ചെയ്തു. 1988 ഈ കുറ്റകൃത്യത്തിന് അദ്ദേഹത്തെ കോടതി ഒരു വർഷം ശിക്ഷിച്ചു. പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം സ്പെസിഫിക് ബെൽ വോയിസ് മെയിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്തു. അതിനുശേഷം ഫോൺ ഫ്രീക്കിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഫോണുകളിലേക്ക് അവരുടെ അനുവാദം കൂടാതെ കടന്നു ചെല്ലുകയും അവരുടെ ഫോണിൽ നിന്നും ദേശീയ വിദേശ കോളുകൾ സൗജന്യമായി വിളിച്ചുകൊണ്ടിരുന്നു. ഏത് വലിയ കമ്പനിയും ഇദ്ദേഹത്തിൻ്റെ ഹാക്കിംഗ് ടെക്നിക്കിന് മുൻപിൽ മുട്ടുമടക്കി നിന്നു. അങ്ങനെയിരിക്കെ USന്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ആയ പെൻറ്റഗൺ അദ്ദേഹം ഹാക്ക് ചെയ്യുകയും അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിറ്റ് പണമുണ്ടാക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിന്മേൽ 1992 FBI ഒരു അന്വേഷണം ആരംഭിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോയി. ഒളിവിലായിരുന്ന സമയത്തും ഡസൺ കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലേക്ക് അദ്ദേഹം അനധികൃതമായി പ്രവേശിക്കുകയും അവ ഹാക്ക് ചെയ്യുകയും ചെയ്തു. തൻ്റെ സ്ഥാനം മറയ്ക്കാൻ ക്ലോൺ ചെയ്ത സെല്ലുലാർ ഫോണുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 3 ശേഷം 1995 February 15 അദ്ദേഹത്തെ പിടികൂടുകയും 5 ശിക്ഷിക്കുകയും ചെയ്തു. USലെ തന്നെ ഏറ്റവും വലിയ 7-layer സുരക്ഷാ സംവിധാനമുള്ള ജയിലിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. അതിനുശേഷം 2000 January 21 അദ്ദേഹം റിലീസ് ചെയ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് ആശയവിനിമയം ഉപയോഗിക്കാൻ വിലക്കുണ്ടായിരുന്നു. വളരെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായി ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഡാർക്ക് സൈഡിൽ നിന്നും മാറി ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കറായി മാറി. ഇപ്പോൾ അദ്ദേഹം ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പല കമ്പനികളുടെയും നെറ്റ്വർക്കിലെ പോരായ്മകൾ കണ്ടുപിടിക്കുകയും അവ പരിഹരിച്ചു കൊടുക്കപ്പെടാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്.